ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തേർഡ് സ്റ്റാൻഡേർഡിൻ്റെ ഇവസത്തെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് എല്ലാ വീഡിയോസും കാണുക, നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ കമൻസിൽ അറിയിക്കുക, പിന്നെ നിങ്ങളുടെ വർക്ക്ഷീറ്റ് എത്രയും പെട്ടെന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നമ്മളുടെ ഇവസത്തെ ആക്ടിവിറ്റീസിലോട്ട് കടക്കാം. കൂട്ടുകാരെ, നമ്മളുടെ ആക്ടിവിറ്റീസിൻ്റെ പേരാണ് വാട്ടർ. അപ്പം വെള്ളം. നമ്മളിപ്പോൾ ഈ ആക്ടിവിറ്റീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെള്ളത്തിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ആക്ടിവിറ്റിയിലോട്ട് കടക്കാം. നമുക്കിവിടെ നാല് പിക്ചർ കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ പിക്ചറിൽ ഒരാൾ ഷേവ് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തതിൽ ഒരു കുട്ടി ബ്രഷ് ചെയ്യുന്നുണ്ട്, മൂന്നാമത്തതിൽ ഒരാൾ ഫോൺ വിളിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, നാലാമത്തതിലോ ഒരാൾ കാർ കഴുകുന്നുണ്ട്. അപ്പോൾ ഈ പിക്ചറൊക്കെ എന്തൊക്കെയോ നമ്മളോട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും നല്ലോണം സൂക്ഷ്മമായിട്ട് നല്ല ശ്രദ്ധിച്ച് പിക്ചർ നോക്കുക. നമ്മൾ ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. ദി എബോ പിക്ചേഴ്സ് ഷോ സം ഇൻസ്റ്റൻസ് ഓഫ് വേസ്റ്റേജ് ഓഫ് വാട്ടർ. റൈറ്റ് സം അതർ വേസ് ഓഫ് വേസ്റ്റേജ് ഓഫ് വാട്ടർ. അപ്പം നമ്മളോട് ഇവിടെ പറഞ്ഞത് മുകളിൽ തന്നിരിക്കുന്ന പിക്ചറിൽ വെള്ളം പാഴായി പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ എന്തൊക്കെ രീതിയിലാണ് നമ്മൾ വെള്ളം പാഴാക്കുക, അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ പിക്ചറിൽ അയാൾ ഷേവ് ചെയ്യുകയാണെങ്കിലും അയാൾ ടാപ്പ് തുറന്ന് വെച്ചിട്ടുണ്ട്, വീട്ടിൽ ഷവറും തുറന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് വെള്ളം വേസ്റ്റ് ആകുന്നുണ്ട് അല്ലേ. രണ്ടാമത്തെ പിക്ചറിലോ കുട്ടി ബ്രഷ് ചെയ്യുകയാണെങ്കിലും ടാപ്പ് തുറന്നിട്ടാണ് ബ്രഷ് ചെയ്യുന്നത്, അപ്പോഴും ഒരുപാട് വെള്ളം വേസ്റ്റ് ആവുന്നില്ലേ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ വെള്ളം. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് വേസ്റ്റ് ആക്കാൻ പാടില്ല അല്ലേ. മൂന്നാമത്തെ പിക്ചറിലോ ഒരാൾ ഫോൺ ചെയ്യുകയാണ്, പക്ഷേ വെള്ളം അവിടെ നിന്ന് അയാളുടെ അശ്രദ്ധ കൊണ്ട് വെള്ളം അങ്ങനെ പാഴായിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. മൂന്നാമത്തതിലും അത് തന്നെയാണ്, അയാൾ കാറ് കഴുകുകയാണെങ്കിലും അവിടെ വെള്ളം പാഴായി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ മറ്റെല്ലാം എന്തൊക്കെ രീതിയിലൂടെയാണ് നമ്മൾ വെള്ളം പാഴാക്കുന്നത്, അതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ ചുറ്റുപാടിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചിത്രങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് നോക്കി ഇതേപോലത്തെ സാഹചര്യങ്ങൾ എഴുതൂ. നിങ്ങളൊക്കെ ആൻസർ എഴുതി നോക്കിയോ, നമുക്ക് എങ്ങനെയൊക്കെ വെള്ളം പാഴാക്കി പോകാം? വാഷിംഗ് ഡിഷസ് വിത്ത് റണ്ണിങ് വാട്ടർ. പൈപ്പ് തുറന്നിട്ട് നമ്മളിങ്ങനെ പാത്രമൊക്കെ കഴുകുമ്പോൾ, നമ്മുടെ കിച്ചണിലൊക്കെ ഇങ്ങനെ പാത്രം കഴുകുമ്പോൾ നമ്മളുടെ അശ്രദ്ധ ഇല്ലാതെ. ഓക്കെ, ഇനി അടുത്തത് ലീക്കി പൈപ്പ്സ്. ചിലപ്പോൾ നമ്മളുടെ പൈപ്പിനൊക്കെ ലീക്കേജൊക്കെ വരാം, അപ്പോൾ നമ്മൾ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, അപ്പോൾ വെള്ളം അങ്ങനെ പോകുന്നുണ്ടാകും. പിന്നെ ടേക്കിംഗ് ലോങ് ബാത്ത് ആൻഡ് ഷവേഴ്സ്. നമ്മൾ ഒരു ശ്രദ്ധ പോലും ഇല്ലാതെ ഷവറൊക്കെ തുറന്നിട്ട് നമ്മൾ അങ്ങനെ കുറേ ടൈം എടുത്തിട്ടായിരിക്കും നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ വെള്ളം പാഴായി പോകാൻ ചാൻസ് ഉണ്ട്. കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ആർ ദി മെത്തേഡ്സ് ദാറ്റ് യു അഡോപ്റ്റ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദി വേസ്റ്റേജ് ഓഫ് വാട്ടർ. നമ്മളുടെ വെള്ളം പാഴാക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മെത്തേഡ്സ് ആണ് എടുക്കുക? അപ്പം നമുക്ക് വെള്ളം പാഴാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സൊക്കെ എടുക്കലേ. അപ്പം അതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കൊന്ന് എഴുതി നോക്കാം. കൂട്ടുകാരെ, ഇനി വെള്ളത്തിൻ്റെ വേസ്റ്റേജ് തടയാനുള്ള കുറച്ച് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെൻ ബ്രഷിങ് യുവർ ടീത്ത് ക്ലോസ് ദി ടാപ്പ്. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പൈപ്പ് നല്ലോണം ക്ലോസ് ചെയ്യുക. ഒരു തുള്ളി വെള്ളം പോലും വേസ്റ്റ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ്, വെൻ സോപ്പിംഗ് ഇൻ ദി ഷവർ ക്ലോസ് ദി ഷവർ ടാപ്പ്. നമ്മൾ കുളിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു ശീലമാണ് എന്ത്, നമ്മൾ ഈ സോപ്പ് തേക്കുന്ന സമയത്തും ഷവറും ഓപ്പൺ ആക്കി വെക്കുക. പക്ഷേ ആ ശീലമൊക്കെ മാറ്റിയിട്ട് നമ്മൾ സോപ്പ് തേക്കുന്ന സമയത്തൊക്കെ നമ്മൾ ടാപ്പ് ഓഫ് ആക്കാൻ ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, യൂസ് എ വാട്ടറിംഗ് ക്യാൻ ടു വാട്ടർ പ്ലാന്റ്സ്. നമ്മൾ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്ടറിംഗ് യൂസ് ചെയ്യുക. അപ്പം നമുക്ക് നല്ല എളുപ്പത്തിൽ ഒരു തുള്ളി വെള്ളം പോലും പാഴാകാതെ സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ്, സോൾവ് ലീക്കേജ് പ്രോബ്ലംസ്. നമ്മൾ പൈപ്പിൻ്റെയൊക്കെ ലീക്കേജ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊരു പ്ലംബറെ ആരെങ്കിലും വിളിച്ചിട്ട് നമ്മളൊക്കെ ക്ലിയർ ചെയ്യുക. അപ്പം നമ്മളുടെ വീട്ടിൽ നമ്മൾ കാരണം ഒരു തുള്ളി വെള്ളം പോലും പാഴാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് നല്ലോണം ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയാണ്, അതിൻ്റെ ഹെഡിങ് വാട്ടർ ബോഡീസ്.
Given below is a picture of a water body. What are the causes of water pollution? അപ്പോൾ നമ്മൾ ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ഒരുപാട് പ്ലാസ്റ്റിക്കുകളും പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുളമ്പാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അല്ലേ? അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദി കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ? വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുന്ന കാരണങ്ങൾ, അതായത് ജലമലിനീകരണത്തിനുണ്ടാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പം നമുക്കതൊന്ന് എഴുതി നോക്കിയാലോ കൂട്ടുകാരെ. നമ്മൾ എഴുതിയ ഉത്തരം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഡംപിങ്, പിന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റേജ്, ചിക്കൻ പാർട്സ് വേസ്റ്റ്, സിവേജ് ഓർ വേസ്റ്റ് വാട്ടർ. അപ്പം നമ്മളുടെ മനുഷ്യൻ്റെ പ്രവൃത്തികൾ തന്നെയാണ് നമ്മളുടെ ജലമലിനീകരണത്തിനും കാരണം അല്ലെ? ഡംപിങ്, അതായത് ഇൻഡസ്ട്രിയൽ വേസ്റ്റേജ്, അതൊക്കെ പറയുമ്പോൾ നമ്മളുടെ ചുറ്റുപാടും കുറേ ഇൻഡസ്ട്രീസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് വരുന്ന പിന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റേജ്, നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ, ചിക്കൻ പാർട്സ് വേസ്റ്റ്, അതായത് നമ്മളുടെ ചുറ്റും ഒരുപാട് ചിക്കൻ ഷോപ്സ് ഉണ്ടല്ലേ, അപ്പോൾ അവിടെ നിന്നുള്ള വേസ്റ്റേജൊക്കെ ഇവർ എവിടേക്കാണ് എറിയുന്നത്? നമ്മളുടെ അടുത്തുള്ള പുഴയിലേക്കും കുളത്തിലേക്കുമൊക്കെയാണ് ഇവർ എറിയുന്നത് അല്ലേ? നെക്സ്റ്റ് സെവേജ് ഓർ വേസ്റ്റ് വാട്ടർ, നമ്മളുടെ വൃത്തി ഇല്ലാത്ത വെള്ളം, അങ്ങനെ പലതരം കാരണങ്ങൾ കൊണ്ട്. ഇനി ഒരുപാട് കാരണങ്ങളുണ്ടല്ലേ, അപ്പം നിങ്ങൾ അതൊക്കെ ചേർത്ത് എഴുതുക. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായോ ജല മലിനീകരണത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്? കൂട്ടുകാരെ, നമുക്ക് നമ്മളുടെ ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം. ലുക്ക് അറ്റ് ദി പ്ലഗ് കാർഡ്സ് റിലേറ്റഡ് ടു കോൺവെർസേഷൻ ഓഫ് വാട്ടർ. പ്രിപ്പയർ എ പ്ലഗ് കാർഡ് ഓഫ് യുർ ഓൺ. ഇപ്പം നമ്മളുടെ ഈ ആക്ടിവിറ്റീസിൽ മൊത്തം നമ്മൾ വാട്ടറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മളോട് ഇവിടെ പറഞ്ഞത് ഒരു പ്ലഗ് കാർഡ് ഉണ്ടാക്കാനാണ്. ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് കുറേ പ്ലഗ് കാർഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ഡൗട്ട്സ് ഒന്നും നമുക്ക് വരാനില്ല. ഇവിടെ തന്ന പ്ലഗ് കാർഡ്സൊക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. വാട്ടർ ഈസ് ലൈഫ്, വെള്ളം നമ്മളുടെ ജീവനാണല്ലേ. ഒരു ദിവസം പോലും നമുക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. വാട്ടർ ദി എൽസർ ഓഫ് ലൈഫ്. പിന്നെ പ്രിസേവ് ഈച്ച് ഡ്രോപ്പ് ഓഫ് വാട്ടർ, ഓരോ തുള്ളി വെള്ളവും നിങ്ങൾ സംരക്ഷിക്കുക. വാട്ടർ ഈസ് ലൈഫ്, ഇതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്ന പ്ലഗ് കാർഡ്സ്. പിന്നെ ഇവിടെ ഒരു പൊല്യൂഷൻ പോലെ തന്നിട്ടുണ്ടല്ലേ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഒന്ന് സേവ് ചെയ്യണം. അപ്പൊ ആളുകളെ നമുക്കൊന്ന് പ്രചോദനം ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പൊ വെള്ളത്തിന്റെ മഹത്വത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്കും കുറച്ച് പ്ലഗ് കാർഡ്സ് ഉണ്ടാക്കാം. അപ്പോൾ വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലഗ് കാർഡ്സാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് പോലെ നിങ്ങളും രണ്ട് മൂന്ന് പ്ലഗ് കാർഡ്സ് ഉണ്ടാക്കി നോക്കിയേ. കൂട്ടുകാരെ, നിങ്ങൾ ഒരുപാട് പ്ലഗ് കാർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ നമുക്കും ചെറിയൊരു പ്ലഗ് കാർഡ് നോക്കിയാലോ. സേവ് വാട്ടർ, സേവ് വേൾഡ്. എത്ര സിമ്പിളായിട്ടുള്ള ഒരു പ്ലഗ് കാർഡാണല്ലേ. അപ്പോൾ നമ്മൾ പ്ലഗ് കാർഡ് എഴുതുമ്പോൾ സിമ്പിൾ വേർഡ്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, പക്ഷേ വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് അതിലുണ്ടാവുകയും വേണം. അപ്പോൾ സേവ് വാട്ടർ, വെള്ളത്തെ സംരക്ഷിക്കൂ. സേവ് വേൾഡ്, നമ്മളുടെ ലോകത്തെ സംരക്ഷിക്കൂ. കൂട്ടുകാരെ, നമ്മളുടെ ഇന്നത്തെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആദ്യം വെള്ളത്തെ നമ്മൾ എങ്ങനെയൊക്കെ പാഴാക്കുന്നു എന്ന് എഴുതി, പിന്നീട് നമ്മൾ വെള്ളത്തെ എങ്ങനെയൊക്കെ നമ്മൾ മലിനീകരിക്കുന്നു എന്ന് എഴുതി, പിന്നീട് നമ്മൾ വെള്ളത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്ലഗ് കാർഡ്സ് ഉണ്ടാക്കി. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നല്ലേ ഇന്ന്. അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ വർക്ക് ഷീറ്റൊക്കെ കംപ്ലീറ്റ് ആക്കുക, വീഡിയോസ് എല്ലാം കാണുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.